പഠനത്തിനോ ജോലിക്കോ ഒക്കെയായി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറ്റുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകളും കൂടി കൂടെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ഇന്ന് പേഴ്സിൽ പറയുന്നത്. അക്കൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇന്നൊരു വലിയ കാര്യമൊന്നുമല്ല. സാധാരണഗതിയിൽ എ ടി എം കൗണ്ടറുകൾ വഴി പണം പിൻവലിക്കുകയും ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ വഴി പണം നിക്ഷേപിക്കുകയും ചെയ്യുന്നവർ ഈ രണ്ട് ആവശ്യങ്ങൾക്കായി മാത്രം അക്കൗണ്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പിന്നെ അക്കൗണ്ട് മാറ്റാൻ നിൽക്കാറില്ല. എന്നാൽ എ ടി എം കാർഡുകൾ കളഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഒരു സേവനം ആവശ്യമായി വരികയോ ചെയ്യുമ്പോഴാണ് ഹോം ബ്രാഞ്ചിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ള ബ്രാഞ്ചിൽ നമുക്ക് പോകേണ്ടി വരുന്നത്. ആ സമയത്തെ ഒരു പ്രയാസം ഒഴിവാക്കുന്നതിനായി താമസം മാറുമ്പോൾ തന്നെ അക്കൗണ്ടും കൂടി മാറുന്നതാണ് നല്ലത്. കേന്ദ്രീകൃത കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ സംവിധാനമാണിപ്പോൾ എല്ലാ ബാങ്കുകൾക്കും. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് മാറ്റുന്നത് അവർക്കൊരു വലിയ ജോലിയൊന്നുമല്ല. അക്കൗണ്ട് ഉള്ള ബ്രാഞ്ചിലോ അല്ലെങ്കിൽ അക്കൗണ്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ചിലോ ഒക്കെ പോയി വളരെ നിസ്സാരമായ ഒരു അപേക്ഷ കൊടുത്താൽ അക്കൗണ്ട് മാറ്റുന്ന ബ്രാഞ്ചിലേക്ക് മാറ്റും. എന്നാൽ SBI അടക്കമുള്ള മിക്ക ബ്രാഞ്ചുകളും ഇപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായി അക്കൗണ്ടുകൾ മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. SBIയുടെ ആ ഓൺലൈൻ അക്കൗണ്ട് ട്രാൻസ്ഫർ സംവിധാനം എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്താം. യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ഏറ്റവും മുകളിലായി കാണുന്ന ഇ സർവീസസ് എന്ന മെനു സെലക്ട് ചെയ്യണം. അതിൽ ട്രാൻസ്ഫർ സേവിങ്സ് അക്കൗണ്ട് എന്നൊരു ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുകൾ കാണാം. ഇതിൽ ഏത് അക്കൗണ്ടാണോ മാറ്റാൻ ആഗ്രഹിക്കുന്നത് ആ അക്കൗണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. തുടർന്ന് അക്കൗണ്ട് മാറ്റേണ്ട ബ്രാഞ്ചിൻ്റെ കോഡ് നൽകണം. SBIയുടെ വെബ്സൈറ്റിൽ എല്ലാ ബ്രാഞ്ചുകളുടെയും കോഡുണ്ട്. അല്ലാതെ ഇവിടെ തന്നെ ബ്രാഞ്ച് കോഡ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനുമുണ്ട്. കോഡ് നൽകിയ ശേഷം ഗെറ്റ് ബ്രാഞ്ച് നെയിം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ബ്രാഞ്ചിൻ്റെ പേര് കിട്ടും. അതിനുശേഷം ബാങ്കിൻ്റെ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതായി ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP കിട്ടും. അതും നൽകുന്നതോടെ ബ്രാഞ്ച് മാറ്റാനുള്ള അപേക്ഷ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. പിന്നീട് ഒരാഴ്ചയോളം സമയമെടുക്കും അക്കൗണ്ട് പുതിയ ബ്രാഞ്ചിലേക്ക് മാറാൻ. എല്ലാവർക്കും ഇത് പറ്റില്ല. SBIയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഈ സേവനം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബ്രാഞ്ച് മാറുമ്പോൾ നിങ്ങളുടെ IFSC കോഡ് മാറും. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലങ്ങളടക്കം നേരത്തെ IFSC കോഡ് കൊടുത്തിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും പുതിയ IFSC കോഡ് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ശമ്പളം കിട്ടില്ല.